fake humans made by people. Yo, നമസ്കാരം ഫ്രണ്ട്സ്. അനുദിനം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരുന്ന ടെക്നോളജിക്കൽ യുഗമാണ് ഇതല്ലേ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി മനുഷ്യനോട് ഏറ്റവും അധികം സമാനതകളുള്ള റോബോട്ടുകളെ നിർമ്മിക്കാൻ ലോകത്തിലെ പല കമ്പനികളും ശ്രമിക്കുകയും ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലോകത്തിലെ ഹ്യൂമനോയിഡ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റോബോട്ടുകളെയാണ് ഇന്ന് സൂപ്പർ ഹിറ്റ് അസംബിളിയുടെ സിക്സ് സെൻസ് മലയാളത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ആറ്റ് ദി ഫസ്റ്റ് വൺ ജെമിനോയ് ഡികെ. കൂട്ടുകാരെ, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾരൂപം മനുഷ്യൻ്റെതല്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? ഒരു മനുഷ്യൻ റോബോട്ടിനെ പോലെ അഭിനയിക്കുകയാണ് എന്നേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുകയുള്ളൂ. എന്നാൽ അത് വെറു തോന്നൽ മാത്രമാണ് കേട്ടോ. ഇത് ജപ്പാനിലെ ഒസാക്ക യൂണിവേഴ്സിറ്റിയിലെയും ഡെൻമാർക്കിലെ ആൽബർ യൂണിവേഴ്സിറ്റിയിലെയും വിദ്യാർത്ഥികൾ 2011 നിർമ്മിച്ച ഹ്യൂമനോയിഡ് റോബോട്ടായിട്ടുള്ള ജെമിനോയ് ഡികെയാണ്. ഡെൻമാർക്കിൽ പ്രൊഫസറായ ഹെൻഡ്രിക് ഷാർഫിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ രൂപസാദൃശ്യത്തിലാണ് ഈ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ റോബോട്ടിനെ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നിയന്ത്രിക്കുന്നത്. നൽകപ്പെടുന്ന കമാൻഡുകൾ അനുസരിച്ച് സന്തോഷം, സങ്കടം, ദേഷ്യം എന്നീ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഈ റോബോട്ടിന് സാധിക്കുന്നു. മനുഷ്യരെ പോലെ ശരീരഭാഗങ്ങൾ ചലിപ്പിക്കാനും ശ്വാസമെടുക്കുന്നത് പോലെ തോന്നിപ്പിക്കാനും കഴിയുന്ന ഈ റോബോട്ടിനെ പറ്റിയുള്ള ഒരു രസകരമായ കാര്യം എന്തെന്നാൽ ലോകത്തിലെ താടിയുള്ള ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ടാണ് ജെമിനോയ് ഡികെ എന്നത്. അടുത്തത് ജിയജിയ, നമ്മുടെ ജിയജിയ ജാച്ചല കേട്ടോ, ജിയജിയ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ സുന്ദരി പെൺകുട്ടിയും ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് കേട്ടോ. പേര് ജിയജിയ. ചൈനയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ടാണിത്. ചൈനീസ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് 2016 ഈ റോബോട്ടിനെ നിർമ്മിച്ചത്. മൂന്നാം തലമുറയിൽപ്പെട്ട ഈ ഹ്യൂമനോയിഡ് റോബോട്ടിന് ശരീരഭാഗങ്ങൾ ചലിപ്പിക്കുന്നതിനൊപ്പം മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കുവാനും സംസാരത്തിനൊപ്പം ചുണ്ടുകൾ അനക്കുവാനും കണ്ണുകൾ ചലിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. മനുഷ്യനും യന്ത്രങ്ങളും തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ചും റോബോട്ടുകളിൽ മുഖഭാവങ്ങൾ, ശരീര ചലനങ്ങൾ എന്നിവ എത്രത്തോളം വിജയകരമായി പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നൊക്കെ ഗവേഷണം നടത്താൻ നിർമ്മിക്കപ്പെട്ട ഈ റോബോട്ട് ക്ലൗഡ് ബേസ്ഡ് സർവീസുകൾ മനുഷ്യർക്ക് നൽകുവാൻ കെൽപ്പുള്ളതാണ്. തൻ്റെ അടുത്ത് നിന്ന് സെൽഫി എടുക്കുന്നവർക്കൊപ്പം പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ജിയജിയ ഫോട്ടോ എടുക്കുന്നവരോട് തൻ്റെ ഫോട്ടോ ഏത് ആംഗിൾ എടുത്താൽ നന്നായിരിക്കുമെന്ന് പറയാൻ വരെ കഴിവുള്ള റോബോട്ടാണെന്നത് അതിശയമാണല്ലേ. നെക്സ്റ്റ് അസുന. എന്തൊക്കെയാണെങ്കിലും ഇത് വെറും നട്ടും ബോൾട്ടുമുള്ള യന്ത്രങ്ങളല്ലേ. നമ്മൾ മിക്കവരും റോബോട്ടുകളെ കണ്ട് അവയുടെ കഴിവുകൾ ആസ്വദിച്ച് കഴിയുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോഴും പറയാറുള്ള വാചകമാണിത്. മനുഷ്യരുടെ ഈ ചിന്തകളെ തോൽപ്പിക്കുന്ന രീതിയിൽ, അവരിലൊരിക്കലും അവസാനിക്കാത്ത ആശ്ചര്യം ഉളവാക്കുന്ന രീതിയിലുള്ള റോബോട്ടുകളെ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ പിറവിയെടുത്തത്. വീഡിയോയിൽ നിങ്ങളിപ്പോൾ കാണുന്ന അസുന എന്ന റോബോട്ടിൻ്റെ 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ തയ്യാറാക്കിയതാണ്. 2015 ജപ്പാനിലെ ചിബയിൽ നടന്ന വണ്ടർ ഫെസ്റ്റിവലിലാണ് അസുനയെ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ജപ്പാനിലെ തന്നെ എ ലാബ്സ് എന്ന റോബോട്ടിക് കമ്പനിയാണ് അസുനയുടെ നിർമ്മാതാക്കൾ. ഫെസ്റ്റിവലിൽ പങ്കെടുത്ത എല്ലാവരുടെയും ആകർഷണ കേന്ദ്രമായിരുന്നു ഈ റോബോട്ട്. പലർക്കും അസുന ഒരു റോബോട്ടാണെന്ന് വിശ്വസിക്കാൻ വരെ പ്രയാസമായി തോന്നി കേട്ടോ. എന്നതിൽ നിന്ന് തന്നെ അസുന എത്രത്തോളം മനുഷ്യ സാദൃശ്യമുള്ള ഒരു റോബോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 15 വയസ്സ് തോന്നിപ്പിക്കുന്ന വിധത്തിൽ സാധാരണ മനുഷ്യരുടെ ഉയരത്തിലും ഭാരത്തിലും നിർമ്മിക്കപ്പെട്ട ഈ റോബോട്ടിന് മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവുമുണ്ട്. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലാണ് ഈ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് എറിക. ജപ്പാനിലെ ഒസാക്ക യൂണിവേഴ്സിറ്റിയിലെ ഇന്റലിജൻസ് റോബോട്ടിക് ലാബോറട്ടറിയുടെ ഡയറക്ടറായിട്ടുള്ള ഹിരോഷി ഇഷിഗുര നിർമ്മിച്ച റോബോട്ടാണ് എറിക. മനുഷ്യരും കമ്പ്യൂട്ടറുകളും തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന്റെ ഭാഗമായാണ് ഇഷിഗുരു തന്റെ സുഹൃത്തായ കോഹി ഒഗാവയുടെ സഹായത്തോടെ നിർമ്മിച്ച ഈ റോബോട്ട്. അന്ന് വരെയുള്ള എല്ലാ ഹ്യൂമനോയിഡ് റോബോട്ടിക് സങ്കല്പങ്ങൾക്കും ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. 2015 ഈ റോബോട്ട് നിർമ്മിക്കപ്പെട്ടത്. മനുഷ്യരുടെ സ്വാഭാവിക ഭാഷ മനസ്സിലാക്കുവാനും അത് മനസ്സിലാക്കിയതിനു ശേഷം അതിനുള്ള ഉത്തരം സ്വയം നൽകുവാനും കഴിവുള്ള റോബോട്ടാണ് എറിക. അതുപോലെ തന്നെ തന്നോട് ആശയവിനിമയം നടത്തുന്ന ആളുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാനും അത് പിന്നീട് ഉപയോഗപ്പെടുത്താനുമുള്ള കഴിവുമുണ്ട് എറിക്കയ്ക്ക്. കണ്ണടച്ചിരുന്ന് നിങ്ങൾ എറിക്കയുടെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ കേട്ട ശബ്ദം ഒരു മനുഷ്യ സ്ത്രീയുടേത് അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല. മനുഷ്യരെ പോലെ തന്നെ ധാരാളം മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കാനും എറിക്കയ്ക്ക് കഴിയും കേട്ടോ. നിങ്ങളെ അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം പറയട്ടെ ഞാൻ. നമ്മുടെ എറിക്ക സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്, അതും ഹോളിവുഡ് സിനിമയിൽ. ബി എന്ന സയൻസ് ഫിക്ഷൻ സിനിമയിലാണ് എറിക്ക മനുഷ്യർക്കൊപ്പം അഭിനയിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാകും മനുഷ്യരും ഹ്യൂമനോയിഡ് റോബോട്ടും ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നത് അല്ലേ. എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ. എന്തായാലും ഇഷിഗുറയും കൂട്ടുകാരും സിനിമയിൽ തകർത്ത് അഭിനയിക്കുന്നതിന് വേണ്ടി എറിക്ക അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോഫിയെ പറ്റിയാണ്. ഒരു വിദേശ രാജ്യത്തിന്റെ പൗരത്വം ലഭിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ
നൂലാമാലകളിലൂടെ കടന്നു പോകണമെന്ന് ഊഹിക്കാൻ കഴിയുമോ? പലപ്പോഴും പിറന്നു വീണ രാജ്യത്തിൻ്റെ പൗരത്വം പോലും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും നമുക്ക്. എന്നാൽ ഒരു വിദേശ രാജ്യത്തിൻ്റെ പൗരത്വം ലഭിച്ച ഹ്യൂമനോയിഡ് റോബോട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹോങ്കോങ്ങിലെ റോബോട്ടിക് കമ്പനിയായിട്ടുള്ള ഹാൻഡ്സൺ റോബോട്ടിക്സ് നിർമ്മിച്ച സോഫിയ എന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് വിദേശ പൗരത്വം ലഭിച്ച ആദ്യ റോബോട്ട്. 2016 നിർമ്മിക്കപ്പെട്ട ഈ റോബോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ശാഖയെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കണ്ടുപിടുത്തമാണ്. ഗവേഷണം, വിദ്യാഭ്യാസം, വിനോദം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ഹാൻഡ്സൺ റോബോട്ടിക്സ് ഈ മിടുമിടുക്കിയ റോബോട്ടിനെ തയ്യാറാക്കിയത്. മനുഷ്യരോട് സംസാരിക്കുവാനും അവർക്ക് മറുപടി നൽകാനും ഒക്കെയുള്ള അപാര കഴിവ് സോഫിയയ്ക്കുണ്ട്. ആളുകളുടെ മുഖഭാവങ്ങൾ മനസ്സിലാക്കി അവരുടെ മൂഡ് അനുസരിച്ച് സംസാരിക്കുവാനും തമാശകൾ പറയാനും ഒക്കെ സോഫിയയ്ക്ക് കഴിവുണ്ട്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഫിയയ്ക്ക് നൽകാൻ കഴിയുമെന്നാണ് ഇതിന്റെ നിർമ്മാതാക്കളുടെ അവകാശവാദം. പല രാജ്യങ്ങളിലും പര്യടനം നടത്തി തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ച സോഫിയയുടെ മികവിനുള്ള സമ്മാനമായിരുന്നു 2017 സൗദി അറേബ്യ സോഫിയയ്ക്ക് നൽകിയ പൗരത്വം. പല TV ഷോകളിലും പങ്കെടുത്ത സോഫിയ തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ലോക പര്യടനത്തിന്റെ ഭാഗമായി സോഫിയ ഇന്ത്യയിൽ വന്നിരുന്നു കേട്ടോ, നമ്മുടെ ഇന്ത്യയിൽ. അടുത്തത് ജുൻകോ ചിഹിര. ജാപ്പനീസ് കമ്പനിയായിട്ടുള്ള തോഷിബ നിർമ്മിച്ച ഹ്യൂമനോയിഡ് റോബോട്ടാണ് ജുൻകോ ചിഹിര. ഈ റോബോട്ടിന് ഇംഗ്ലീഷ്, ചൈനീസ്, ജാപ്പനീസ് എന്നീ 3 ഭാഷകൾ കൈകാര്യം ചെയ്യുവാനും സംസാരിക്കാനുമുള്ള കഴിവുണ്ട്. മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത് പോലെ തന്നെ മനുഷ്യരുടെ മുഖഭാവങ്ങൾ മനസ്സിലാക്കാനും ഈ റോബോട്ടിന് കഴിവുണ്ട്. ജുൻകോ എന്ന റോബോട്ട് ഇപ്പോൾ ടോക്കിയോയിലെ അക്കോ സിറ്റി ഒഡൈബ എന്ന ഷോപ്പിംഗ് മാളിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ എത്തുന്നവർക്ക് സഹായവും നിർദ്ദേശങ്ങളും നൽകുന്നതിനൊപ്പം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവും നൽകുന്ന ജോലിയാണ് ജുൻകോ ചെയ്യുന്നത്. 5'5" ഉയരമുള്ള ഈ റോബോട്ടിന് ജന്മദിനം ഉണ്ട് കേട്ടോ. June 1 നമ്മുടെ ജുൻകോ ചിഹിരയുടെ ബർത്ത്ഡേ. അപ്പോൾ 2015 തോഷിബ ഈ റോബോ സുന്ദരി നിർമ്മിച്ചത്. ഈ റോബോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആശയവിനിമയം നടത്താൻ ജുൻകോയ്ക്ക് തനിയെ കഴിയുമെന്നതാണ്. സാധാരണ റോബോട്ടുകൾ ആളുകൾക്ക് മറുപടി നൽകുന്നതും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതുമെല്ലാം മുൻകൂട്ടി എഴുതി തയ്യാറാക്കി സ്റ്റോർ ചെയ്ത ഉത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രോഗ്രാമുകൾ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ജുൻകോ ഒരു സെൽഫ് പ്രോഗ്രാമിംഗ് റോബോട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സെൻസറുകളും ജുൻകോയ്ക്ക് ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെ പെരുമാറണം, ബിഹേവ് ചെയ്യണം, എന്ത് സംസാരിക്കണം എന്ന് നൽകുന്ന സന്ദേശങ്ങൾ പ്രോസസ്സ് ചെയ്താണ് ജുൻകോ തൻ്റെ മറുപടികളും ഭാവപ്രകടനങ്ങളും തീരുമാനിക്കുന്നത്. അടുത്തത് നാദൻ സോഷ്യൽ റോബോട്ട്. ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും നിങ്ങൾ റിസപ്ഷനിസ്റ്റുകളെ കണ്ടിട്ടില്ലേ? സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആളുകൾ സഹായങ്ങൾ നൽകുവാനും ആവശ്യമുള്ള വിവരങ്ങൾ കൈമാറാനും ഒക്കെ വേണ്ടിയാണ് റിസപ്ഷനിസ്റ്റിനെ ജോലിക്ക് എടുക്കുന്നത് അല്ലേ. നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ഒരു ഉഗ്രൻ റിസപ്ഷനിസ്റ്റാണ്. പേര് നാദൻ സോഷ്യൽ റോബോട്ട്. പ്രസിദ്ധ സ്വിസ് കനേഡിയൻ കമ്പ്യൂട്ടർ ഗ്രാഫിക് സയന്റിസ്റ്റും റോബോട്ട് വിദഗ്ധയുമായിട്ടുള്ള നദിയ മാഗ്നന്റെ നൽമാന്റെ രൂപസാദൃശ്യത്തിലാണ് ഈ ഹ്യൂമനോയിഡ് റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. 2013 ഈ റോബോട്ട് നിർമ്മിക്കപ്പെട്ടത്. മനുഷ്യരതുപോലെ തോന്നിക്കുന്ന കൃത്രിമ തൊലിയും കൈകളും മുടിയുമൊക്കെ നദേനുണ്ട് കേട്ടോ. നദേൻ ഒരു സോഷ്യലി ഇന്റലിജൻസ് റോബോട്ടാണ്. അതായത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും സ്വന്തമായിട്ടുള്ള വ്യക്തിത്വവും വ്യക്തിത്വ ബോധവും ഉള്ളതുപോലെ വ്യക്തിത്വമുള്ള ഒരു റോബോട്ടാണ് നദേൻ. അവൾ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നദേനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവൾ ശേഖരിച്ചു വെക്കുന്നു. ഒരിക്കൽ മുന്നിൽ വന്ന് ആശയവിനിമയം നടത്തിയ വ്യക്തി വീണ്ടും മുന്നിൽ വന്നാൽ നദേൻ അവളെ തിരിച്ചറിയുകയും മുൻപുണ്ടായ സംഭാഷണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. 21 മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കാനും ധാരാളം ഭാഷകൾ സംസാരിക്കുവാനും കൈകാര്യം ചെയ്യുവാനും നദേന് കഴിയും. സിംഗപ്പൂരിലെ ആർട്ട് സയൻസ് മ്യൂസിയത്തിൽ എക്സിബിഷന് വെച്ചപ്പോൾ 100,000+ ആളുകളുമായിട്ടാണ് നദേൻ ആശയവിനിമയം നടത്തിയത്. ലോകത്തിൽ തന്നെ ആദ്യ കസ്റ്റമർ സർവീസ് ഏജന്റായിട്ടുള്ള ഹ്യൂമനോയിഡ് റോബോട്ടാണ് നദേൻ. നദേൻ ഇപ്പോൾ സിംഗപ്പൂരിലെ തന്നെ AIA ഇൻഷുറൻസ് കമ്പനിയിലെ കസ്റ്റമർ സർവീസ് ഏജന്റ് ജോലി ചെയ്യുകയാണ് മക്കളെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആൽബർട്ട് ഹുബോ എന്ന റോബോട്ടിനെ പറ്റിയാണ്. വീഡിയോയിൽ കാണുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അതെ, പ്രശസ്തനായിട്ടുള്ള ഭൗതിക ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മുഖസാദൃശ്യമുള്ള ഒരു റോബോട്ടിൻ്റെ പേരാണ് ആൽബർട്ട് ഹുബോ. ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തലയുള്ളതും നടക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ടാണിത്. 2005 നിർമ്മിച്ചത് ഹാൻഡ്സൺ റോബോട്ടിക്സ് എന്ന കമ്പനിയാണ്. സാങ്കേതികവിദ്യയുടെ വളർച്ച ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഡൈനാമിക് കൊറിയ എന്ന ദക്ഷിണ കൊറിയൻ ഗവൺമെൻറ് സംരംഭത്തിൻ്റെ അംബാസിഡർ ആൽബർട്ട് ആയിരുന്നു. മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കുവാനും ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുവാനും ഉള്ള കഴിവ് ആൽബർട്ടിനുണ്ടായിരുന്നു. ആൽബർട്ട് വിൻഡോസ് XP, RTX എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചാണ് നിയന്ത്രിച്ചിരുന്നത്. 1.5 meter നീളവും 57 kg ഭാരവുമുള്ള മണിക്കൂറിൽ 1.5 kilometer വേഗവുമായിരുന്നു ആൽബർട്ട് എന്ന ഹ്യൂമനോയിഡ് റോബോട്ടിനുണ്ടായിരുന്നത്. അടുത്തത് ജെമിനോയിഡ് F.
മറ്റുള്ളവരെ ഭാവവും വേഷവും ശബ്ദവും ഒക്കെ അനുകരിക്കാൻ കഴിയുന്ന ധാരാളം കലാകാരന്മാർ മനുഷ്യർക്കിടയിലുണ്ട് അല്ലേ. എന്നാൽ അങ്ങനെ ഒരാൾ ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്കിടയിലും ഉണ്ട് കേട്ടോ. റോബോട്ടിനെ നിയന്ത്രിക്കുന്ന ആളിൻ്റെ മൂഡിനനുസരിച്ച് തൻ്റെ ഓപ്പറേറ്ററുടെ ഭാവ വ്യത്യാസങ്ങൾ അനുകരിക്കുന്ന ഈ റോബോട്ടിൻ്റെ പേരാണ് ജെമിനോഡ് എഫ്. ജപ്പാനിലെ ഒസാക്ക യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ജെമിനോഡ് എഫിനെ നിർമ്മാതാക്കൾ. ജപ്പാനിലെ ഒസാക്ക യൂണിവേഴ്സിറ്റിയിലെ ഇന്റലിജൻസ് റോബോട്ടിക് ലാബോറട്ടറിയുടെ ഡയറക്ടറായിട്ടുള്ള ഹിരോഷി ഇഷിഗുരോയാണ് ജെമിനോഡ് എഫ് നിർമ്മാണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം. വിവിധ ഭാവങ്ങൾ അനുകരിക്കാൻ കഴിവുണ്ടായിരുന്നു. ജെമിനോഡ് എഫിന്റെ രൂപത്തിന് മുന്നിൽ ഒരു രഹസ്യം ഇന്ന് ഒളിഞ്ഞിരിപ്പുണ്ട്. ജെമിനോഡ് എഫിന്റെ മോഡൽ ആയിട്ടുള്ള 20 വയസ്സുള്ള ജാപ്പനീസ് യുവതി ആരാണെന്ന് ഇന്ന് ലോകത്തിന് അറിയില്ല എന്നതാണത്. 2010 ജെമിനോഡ് എഫ് നിർമ്മിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു ലോകത്തിലെ മികച്ച ഹ്യൂമനോയിഡ് റോബോട്ടുകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഏത് റോബോട്ടിനെയാണ് നിങ്ങൾ ചങ്സിനും ചങ്കത്തികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടാതെ ഞങ്ങളെ അറിയിക്കുക, എഴുതി അറിയിക്കുക, കുത്തിക്കുറിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനലൊക്കെ സന്ദർശിക്കുന്നതെങ്കിൽ പുതിയതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, SSM ടീമിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സൂപ്പർ ഹിറ്റ് SSM 6th Sense മലയാളം.